ഡിയർ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എച്ച് എസ് സിയുടെ പ്ലസ് വൺ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ലെസൺ എന്ന് പറയുന്നത് യൂണിറ്റ് ടൂവിനകത്ത് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ലെസൺ ആണ് നമ്മൾ പഠിച്ചത്. ആ ലെസൺ പാർട്ട് വണ്ണും പാർട്ട് ടൂവും ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇത് പാർട്ട് ത്രീ ആണ്. അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ലെസണിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും മറ്റ് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ആ ഭാഗമാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മാക്സിമം പബ്ലിക്കേഷൻ്റെ എക്സാം പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ തന്നെ മിക്കവാറും എല്ലാ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ലെസണിനകത്ത് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെയാണ്. വൈ വാസ് ദ നറേറ്റേഴ്സ് അറ്റൻഷൻ ഡ്രോൺ ടു ദ ഇംഗ്ലീഷ് ഗേൾ? അപ്പോൾ എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ കഥാകൃത്തിൻ്റെ ശ്രദ്ധ ഈ ഇംഗ്ലീഷ് ഗേളിലേക്ക് തിരിഞ്ഞത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ഉത്തരം ശ്രദ്ധിച്ചുകൊള്ളുക. ദ നറേറ്റേഴ്സ് അറ്റൻഷൻ വാസ് ഡ്രോൺ ടു ദ ഇംഗ്ലീഷ് ഗേൾ ബിക്കോസ് ഷി ഹാഡ് ബീൻ വാച്ചിങ് ഹിം വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് ബട്ട് ഷി ടേൺ ഹർ ഐസ് അവേ ആസ് സൂൺ ആസ് ഹി ലുക്ഡ് അറ്റ് ഹർ. അപ്പോൾ ഈ കുട്ടി ഈ നറേറ്റർ ഈ കുട്ടിയിലേക്ക് ശ്രദ്ധ പോകാൻ കാരണം ഈ കുട്ടി നറേറ്ററിനെ വാച്ച് ചെയ്യുകയായിരുന്നു വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ്. അതായത് വളരെയധികം താല്പര്യത്തോടുകൂടിയും ആശ്ചര്യത്തോടുകൂടിയും ഈ കഥാകൃത്തിനെ ശ്രദ്ധിക്കുമായിരുന്നു. ബട്ട് ഷീ ടേൺ ഹർ ഐസ് അവേ ആസ് സൂൺ ആസ് ഹി ലുക്ഡ് അറ്റ് ഹർ. ഷി വാസ് 13 or 14 ഇയേഴ്സ് ഓൾഡ്. ഫ്രം ഹർ ക്ലോത്ത്സ് വൺ കുഡ് ഗെസ് ഷി വാസ് എ പുവർ ഗേൾ. ഷി ഹാഡ് ലാർജ് ഐസ് വിച്ച് ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. ഈ പോയിന്റുകളെല്ലാം നമുക്ക് ഈ ചോദ്യത്തിന് താഴെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഇസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ ഗേൾ? നിങ്ങളുടെ ഈ ഗേളിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഇംപ്രഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് 2 മാർക്കിൻ്റെയാണ്. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. ഷി ഈസ് എ ടീനേജർ ഫ്രം എ പുവർ ഫാമിലി. ഷി ഹാഡ് ലാർജ് ഐസ് വിത്ത് എ സോറഫുൾ എക്സ്പ്രഷൻ. അവളൊരു പാവപ്പെട്ട വീട്ടിലെ ഒരു കൗമാരപ്രായക്കാരിയായ പെൺകുട്ടിയാണ്. അവൾക്ക് വലിയ കണ്ണുകളായിരുന്നു, അതിൽ ദുഃഖമായിരുന്നു ആ കണ്ണുകളിലെ എക്സ്പ്രഷൻ. വെൻ ഷി സോ ദ നറേറ്റർ സം ഐഡിയാസ് കെയിം ടു ഹർ മൈൻഡ് ആൻഡ് ദാറ്റ് ഇസ് വൈ ഷീ വാച്ചസ് ഹിം ക്ലോസ്ലി. അവള് ഈ നറേറ്ററിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ചില ചിന്തകൾ വന്നു, അതുകൊണ്ടാണ് അവള് ആ നറേറ്ററിനെ തന്നെ ശ്രദ്ധിച്ചത്. ദെൻ ഷീ ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഹീസ് എൻ ഇന്ത്യൻ ആൻഡ് ഇഫ് ഹി കംസ് ടു ദാറ്റ് പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ് ഓൾ ദി ടൈം. അപ്പോൾ അവൾക്ക് അറിയേണ്ടിയിരുന്നത് അയാളൊരു ഇന്ത്യനാണോ എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ നിങ്ങൾക്ക് കഥയിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. Something about Indians has gone into her mind and she is trying to clarify her doubts. അപ്പോൾ അവൾക്ക് ഒരു ഇന്ത്യനായതുകൊണ്ടാണ് അവൾ ഈ നറേറ്ററിൽ ഇത്രയും താല്പര്യം കാണിച്ചത്. കാരണം അവളുടെ ബ്രദറിനെ പറ്റി യാതൊരു വിവരവുമില്ല. ബ്രദർ ഇന്ത്യയിലാണ്, പട്ടാളത്തിലാണ്, യുദ്ധത്തിലാണ്. അപ്പോൾ ആ ആശങ്കകൾ കാരണമാണ് അവൾ ഈ നറേറ്ററിനെ ശ്രദ്ധിച്ചത്. ഷീ ഈസ് എ പൊളൈറ്റ് ഗേൾ ഹു താങ്ക്സ് പീപ്പിൾ ഈവൻ വെൻ സം സ്മോൾ സർവീസ് ഈസ് ഗിവൺ ടു ഹർ. അവൾ വളരെ മര്യാദയുള്ള പെൺകുട്ടിയാണ്. ചെറിയ ചെറിയ സഹായങ്ങൾ കിട്ടുമ്പോൾ പോലും മറ്റുള്ളവരോട് നന്ദി ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ പോയിന്റ്സുകളെല്ലാം തന്നെ ഈ ചോദ്യത്തിന് താഴെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൗ ഡു യു നോ ദാറ്റ് ദ ഗേൾ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ നറേറ്റർ? ഈ നറേറ്റർ ആരാണെന്ന് അറിയാൻ ഈ കുട്ടിക്ക് താല്പര്യമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഐ നോ ദാറ്റ് ദ ഗേൾ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ നറേറ്റർ ഫ്രം ദ ഫാക്ട് ദാറ്റ് ഷി വാച്ച്ഡ് ഹിം വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ്. അതിൻ്റെ പോയിന്റ് വേറൊന്നുമല്ല, ആ കുട്ടി നറേറ്ററിനെ വളരെയധികം ഇൻട്രസ്റ്റഡ് സർപ്രൈസ് അല്ലെങ്കിൽ താല്പര്യത്തോടുകൂടി നോക്കി എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ കാര്യം എനിക്ക് മനസ്സിലായി. ഇതാണ് അതിൻ്റെ പോയിന്റ്.
Later, she asked the cashier whether the narrator was an Indian and whether he comes to the restaurant every day. മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. അതിനുശേഷം ഈ നറേറ്റർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കുട്ടി ക്യാഷിയറിനോട് ചോദിക്കുന്നത്. അതായത് ഈ മനുഷ്യൻ ഇന്ത്യക്കാരനാണോ, ഈ മനുഷ്യൻ എല്ലാ ദിവസവും റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ടോ. ഇപ്പം അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും ഈ കാര്യം നമുക്ക് മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. What do you understand about the probable financial condition of the girl? രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ കുട്ടിയുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി എന്താണ് മനസ്സിലായിരിക്കുന്നത്? ഉത്തരം നോക്കാം. The girl is from a poor family and that we can guess from the dress she is wearing. അപ്പോൾ ഈ കുട്ടി വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ്. അവളുടെ ഡ്രസ്സിങ്ങിൽ നിന്ന് തന്നെ നമ്മൾക്കത് മനസ്സിലാകും. ഷി ഹാസ് ലാർജ് ഐസ് വിച്ച് ഹാവ് എ സാഡ് എക്സ്പ്രഷൻ. അവളുടെ കണ്ണുകളിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഭാവമാണ് നിലനിന്നിരുന്നത്. ദ വെയിട്രസ് സേസ് ദാറ്റ് ഷി കംസ് ടു ദ റെസ്റ്റോറൻറ് ഓൺലി ഓൺ സാറ്റർഡേസ് ഫോർ ഹർ ലഞ്ച് ബിക്കോസ് സാറ്റർഡേ ഈസ് ദ പേ ഡേ. മാത്രമല്ല ക്യാഷ്യർ പറയുന്നുണ്ട് ഈ കുട്ടി ശനിയാഴ്ചകളിൽ മാത്രമാണ് റെസ്റ്റോറൻറ്റിൽ വന്ന് ലഞ്ച് കഴിക്കുന്നത്. കാരണം ശനിയാഴ്ചയാണ് ആ ഭാഗങ്ങളിൽ സാലറി, അല്ലെങ്കിൽ ആ ഇത്ര നാൾ ഒരാഴ്ച ജോലി ചെയ്തതിൻ്റെ പണം, ശമ്പളം കൊടുക്കുന്ന ദിവസം എന്ന് ക്യാഷ്യർ പറയുന്നുണ്ട്. ഓൺ ദ അതർ ഡേയ്സ് ഷി ഡസ് നോട്ട് ടേക്ക് ലഞ്ച് ബിക്കോസ് ഷി ഹാസ് നോ മണി. മറ്റു ദിവസങ്ങളിൽ അവൾ റെസ്റ്റോറൻറ്റിൽ വന്ന് ലഞ്ച് കഴിക്കില്ല, കാരണം അവളുടെ കയ്യിൽ പണമില്ല. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ നിയർ ബൈ ഷോപ്പ് മേ ബി ഫോർ എ വെരി സ്മോൾ പേ. അപ്പോൾ അവൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ വളരെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന കുട്ടിയായിരിക്കണം. ആസ് ഷീ ഈസ് എ ടീനേജർ നോബഡി വുഡ് ഹയർ ഹർ ഫോർ എ ബിഗ് സാലറി. മാത്രമല്ല അവളൊരു ചെറിയ കുട്ടിയായതുകൊണ്ട്, അവളൊരു ടീനേജർ ആയതുകൊണ്ട്, കൗമാരപ്രായം മാത്രമേ അവൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊന്നും കടകളിൽ അഡൽറ്റിന് മാത്രമേ കുറച്ചും കൂടി നല്ല ബെറ്ററായിട്ടുള്ള സാലറി കൊടുക്കത്തുള്ളൂ. ചെറിയ കുട്ടികൾക്ക് അത്ര വലിയ സാലറി ഒന്നും കൊടുക്കില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മൾക്ക് അവളുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുത്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Why was the narrator curious about the girl? What did he do to meet her? എന്തുകൊണ്ടാണ് നറേറ്റർ അല്ലെങ്കിൽ കഥാകൃത്തിന് ഈ കുട്ടിയിലെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടായത്? അദ്ദേഹം എന്താണ് ചെയ്തത് ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്? ഈ ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെയാണ്. ഉത്തരം ശ്രദ്ധിച്ചോളൂ. ദ നറേറ്റർ വാസ് ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ ബിക്കോസ് ഹി ഫൗണ്ട് ഷി വാസ് ക്യൂരിയസ് അബൌട്ട് ഹിം. അതിൻ്റെ പോയിന്റ് വേറൊന്നുമല്ല, നറേറ്ററിന് ഈ കുട്ടിയിൽ താല്പര്യം അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആകാംക്ഷ ഉണ്ടാവാനുള്ള കാരണം ഈ കുട്ടി നറേറ്ററിൽ കാണിച്ച ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും കൊണ്ടാണ് നറേറ്ററിന് അങ്ങോട്ടും ക്യൂരിയോസിറ്റി തോന്നിയത്. ഷീ ആസ്ക്ഡ് ദ ക്യാഷ്യർ ഇഫ് ഹി വാസ് എൻ ഇന്ത്യൻ ആൻഡ് ഇഫ് ഹി കെയിം ടു ദ റെസ്റ്റോറൻറ്റ് എവ്രി ഡേ. മാത്രമല്ല നറേറ്റർ കേൾക്കുന്നുണ്ട് ഈ കുട്ടി ക്യാഷ്യറിനോട് ചോദിക്കുന്നത്, ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണോ, ഇദ്ദേഹം എല്ലാ ദിവസവും റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നത് നറേറ്റർ കേട്ടു. ഫ്രം ദ വെയിട്രസ് ഹി ഹാഡ് കം ടു നോ ദാറ്റ് ദ ഗേൾ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോ. ആ വെയിട്രസിൽ നിന്നുമാണ് കഥാകൃത്ത് അവള് അടുത്ത് ഏതോ ഒരു കടയിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നത്. സോ ടു മീറ്റ് ഹർ ഹി ലുക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ്സ് നിയർ സെയിൻറ് മാർട്ടിൻസ് ലെയിൻ ആൻഡ് ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്. അപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ സെയിൻറ് മാർട്ടിൻസ് ലെയിൻ എന്ന് പറയുന്ന ആ ഒരു തെരുവിലെ മിക്ക കടകളിലും അദ്ദേഹം പരിശോധിച്ചു. മാത്രമല്ല സ്ട്രാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഷോപ്പുകളിലും അദ്ദേഹം ഈ കുട്ടിയെ അന്വേഷിച്ചു. ബട്ട് ഹി കുഡ് നോട്ട് ട്രേസ് ഹർ. പക്ഷേ അദ്ദേഹത്തിന് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. Then he met her in the restaurant again on the next Saturday during lunch time. അങ്ങനെ അടുത്ത ശനിയാഴ്ച അതേ റെസ്റ്റോറൻറ്റിൽ ലഞ്ച് ടൈമിനാണ് കഥാകൃത്ത് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ്റെ പോയിന്റ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ ഡിഡ് ദ നറേറ്റർ ഗോ ടു ദ റെസ്റ്റോറൻറ്റ് എഗെയിൻ. എന്തുകൊണ്ടാണ് കഥാകൃത്ത് ഈ റെസ്റ്റോറൻറ്റിൽ വീണ്ടും പോയത്? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഉത്തരം ശ്രദ്ധിച്ചോളൂ. ദ നറേറ്റർ വെന്റ് ടു ദ റെസ്റ്റോറൻറ്റ് എഗെയിൻ ഇൻ ദ ഹോപ്പ് ഓഫ് മീറ്റിംഗ് ദ യങ് ഇംഗ്ലീഷ് ഗേൾ.
അദ്ദേഹം ഇതേ റെസ്റ്റോറൻറ്റിൽ വീണ്ടും പോകാനുള്ള കാരണം ഈ കുട്ടിയെ ഈ ഇംഗ്ലീഷ് ഗേളിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഹി വാസ് ടോൾഡ് ബൈ ദ വെയിട്രസ് ദാറ്റ് ദ ഗേൾ കെയിം ടു ദ റെസ്റ്റോറൻറ്റ് ഓൺ സാറ്റർഡേസ് ഫോർ ലഞ്ച്. കാരണം വെയിട്രസ് പറഞ്ഞു ഈ കുട്ടി ശനിയാഴ്ച ദിവസങ്ങളിൽ ലഞ്ച് കഴിക്കാനായി ഈ റെസ്റ്റോറൻറ്റിൽ വരും എന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് ഇംപ്രഷൻ ഡിഡ് ദ ഗേൾ ഹാവ് അബൌട്ട് ഇന്ത്യ? ഇന്ത്യയെ പറ്റി ഈ പെൺകുട്ടിയുടെ അഭിപ്രായം എന്തായിരുന്നു? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. പോയിന്റ് ശ്രദ്ധിച്ചോളൂ. ദ ഗേൾ തോട്ട് ദാറ്റ് ഇന്ത്യ വാസ് എ ഡേഞ്ചറസ് കൺട്രി ഫുൾ ഓഫ് ടൈഗേഴ്സ് സ്നേക്സ് ആൻഡ് ഫീവേഴ്സ്. ഈ ഇംഗ്ലീഷ്കാരി കുട്ടി ധരിച്ചിരുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം ഇന്ത്യയിൽ ധാരാളം കടുവകളും പാമ്പുകളും പലതരം രോഗങ്ങളും പലതരം പന്നികളും ഉള്ള രാജ്യമാണെന്നാണ് അവൾ ധരിച്ചിരുന്നത്. ദിസ് ഇസ് എ ഇംപ്രഷൻ ഷി ഗോട്ട് ഫ്രം ദ പീപ്പിൾ. ആൾക്കാരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അവൾക്ക് കിട്ടിയ അറിവ് ഇന്ത്യയെ പറ്റി ഇത്തരത്തിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യനും ഒരു മാർക്കിൻ്റെ ആണ്. Was Maggie satisfied with her job? If not, why? Maggie, അതായത് ഈ പെൺകുട്ടി അവളുടെ ജോലിയിൽ തൃപ്തയായിരുന്നോ? ആയിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ ഉത്തരം ശ്രദ്ധിച്ചോളൂ. മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹർ ജോബ്. അവൾ അവളുടെ ജോലിയിൽ ഒട്ടും തൃപ്തയല്ലായിരുന്നു. ഇറ്റ് വാസ് എ മെക്കാനിക്കൽ ജോബ്. കാരണം അത് കായിക ശേഷി ആവശ്യമുള്ള ഒരു ജോലിയായിരുന്നു. ഷി വോണ്ടഡ് ടു ഹാവ് എ ജോബ് ടു മേക്ക് യൂസ് ഓഫ് ഹർ ഹെഡ് ഹർ ബ്രെയിൻ. അവൾക്ക് തൻ്റെ തലച്ചോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ജോലിയായിരുന്നു അവൾക്ക് താല്പര്യം. ഷി വുഡ് ലൈക്ക് ടു ബി എ സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ഒരു സെക്രട്ടറിയുടെ ജോലിയാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഈ ക്വസ്റ്റ്യനും ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബ്രെയിൻ വർക്ക്? ബ്രെയിൻ വർക്ക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ബൈ ബ്രെയിൻ വർക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദോസ് ടൈപ്സ് ഓഫ് വേർഡ്സ് വിച്ച് നീഡ് സം തിങ്കിങ്. ഉത്തരം വളരെ സിമ്പിളാണ്. ആലോചന ആവശ്യമുള്ള ജോലികളാണ് ബ്രെയിൻ വർക്ക് എന്ന് പറയുന്നത്. വി ഇൻ ഇന്ത്യ ഓഫൻ കോൾ ബ്രെയിൻ വർക്ക് ആസ് വൈറ്റ് കോളർ ജോബ്സ്. നമ്മൾ ഇന്ത്യയിൽ പൊതുവെ വൈറ്റ് കോളർ ജോബ്സ് എന്നാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദം. അടുത്ത ക്വസ്റ്റ്യനും ഒരു മാർക്കിൻ്റെയാണ്. Why did Maggie ask the narrator whether he was a vegetarian? എന്തുകൊണ്ടാണ് മാഗി നറേറ്റർ ഒരു വെജിറ്റേറിയൻ ആണോ അല്ലെങ്കിൽ സസ്യപ്പുക്കാണോ എന്ന് ചോദിച്ചത്? ഉത്തരം ഇങ്ങനെയാണ്. ഇത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മാഗി ആസ്ക്ഡ് ദ നറേറ്റർ വെദർ ദ നറേറ്റർ വാസ് എ വെജിറ്റേറിയൻ ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഹി വാസ് എ യോഗി. അദ്ദേഹം ഒരു യോഗിയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൾ അത് ചോദിച്ചത്. ഷി ഹാഡ് ഹേർഡ് ദാറ്റ് യോഗീസ് ഡു നോട്ട് ഈറ്റ് മീറ്റ് ആൻഡ് ദേ ഹാവ് ഒക്കൾട്ട് പവേഴ്സ്. അവൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ യോഗിമാരെന്ന് ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നും അവർ നോൺ വെജ് കഴിക്കില്ലെന്നും അവർക്ക് ഒക്കൾട്ട് പവേഴ്സ് അല്ലെങ്കിൽ മാന്ത്രിക ശക്തികൾ ഉണ്ടെന്നും അവൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒക്കൾട്ടിൻ്റെ സ്പെല്ലിംഗ് OCCULT എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Why did Mr. Gupta go to Maggie's house? Mr. Gupta, അതായത് ഈ കഥയിലെ പ്രധാന കഥാപാത്രം മിസ്റ്റർ ഗുപ്ത എന്തുകൊണ്ടാണ് മാഗിയുടെ വീട്ടിൽ പോയത്? ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ ഗുപ്ത went to Maggie's house because she invited him. എന്തുകൊണ്ടെന്നാൽ ആ കുട്ടി അദ്ദേഹത്തെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഷി വോണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ഹിം ടു ഹർ മദർ. കാരണം അവൾക്ക് അവളുടെ അമ്മയെ ഇദ്ദേഹത്തിനോട് പരിചയപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. She wanted to meet an Indian to find out the truth about the stories she had heard about India. കാരണം അമ്മയ്ക്ക് ഒരു ഇന്ത്യക്കാരനെ കാണണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. കാരണം അവരുടെ മനസ്സിൽ വളരെയധികം ആശങ്കകളുണ്ട്. ഇന്ത്യയെ പറ്റി തെറ്റായിട്ടുള്ള വാർത്തകളാണ് അവർ കേട്ടിരിക്കുന്നത്. മാത്രമല്ല അവരുടെ മകൻ ഇന്ത്യയിലാണ് പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അദ്ദേഹത്തെ ആ വീട്ടിലേക്ക് ക്ഷണിച്ചത്. Mr. Gupta had developed some liking and sympathy towards Maggie and was willing to help her in any way possible. Mathramalla Guptakku ee kuttiyodu oru ishtavum valare adhigam sahadavavum undayirunnu. Appo avale engeneyengilum onnu sahayikkanam ennum adheham aagrahichirunnu. Appo idakkeyanu ee question inde points aayittu varunnathu. Adutha question nokkikollu. What do you understand about the living conditions of Maggie and her mother? രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മാഗിയുടെയും അവളുടെ അമ്മയുടെയും ജീവിത സാഹചര്യം എന്തായിരുന്നു? ഉത്തരം ഇങ്ങനെയാണ്.
The living conditions of Maggie and her mother were very poor. അവരെ വളരെ ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. They lived in a small house in the Lambeth area where poor people lived. അവരെ ലാംബത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. ആ ഏരിയയിലൊക്കെ പാവപ്പെട്ട ജനങ്ങളാണ് താമസിച്ചിരുന്നത്. Here the streets are above the ground. ഇവിടെ തെരുവുകൾ വീടുകൾക്ക് മേലെയായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത്. Kitchens are often below street level. അപ്പോൾ തെരുവിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് താഴെയായിരുന്നു അടുക്കളകൾ സ്ഥിതി ചെയ്തിരുന്നത്. They had very cheap furniture and that too was very little. അവർക്ക് വളരെ വില കുറഞ്ഞ വീട്ടുപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതും വളരെ ചെറിയ അളവിൽ. The carpet was very old and torn in many places. അവരുപയോഗിച്ചിരുന്ന കാർപ്പറ്റ്, നിലത്തിടുന്ന കാർപ്പറ്റ് എന്ന് പറയുന്നത് വളരെ പഴയതായിരുന്നു, ടോൺ ആയിരുന്നു. TORN TEAR ടെയറിൻ്റെ പാസ്റ്റൻസ് ആണ് ടോൺ. അപ്പോൾ ടോൺ എന്ന് പറഞ്ഞാൽ കീറിയ ഒരു കാർപ്പറ്റാണ് അവർ ഉപയോഗിച്ചിരുന്നത്. മാഗീസ് മദർ ബേക്ക്ഡ് കേക്ക്സ് ആൻഡ് സോൾഡ് ദം ഫോർ എ ലിവിങ്. മാഗിയുടെ അമ്മ കേക്കുകൾ ഉണ്ടാക്കി വിറ്റാണ് അവർ ജീവിച്ചിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വൈ ഈസ് സാറ്റർഡേ സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹർ മദർ. എന്തുകൊണ്ടാണ് ശനിയാഴ്ച ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നത് മാഗിക്കും അവളുടെ അമ്മയ്ക്കും? ഉത്തരം നോക്കിക്കോളൂ. സാറ്റർഡേ ഇസ് സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹർ മദർ ഫോർ ടു റീസൺസ്. രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഇറ്റ് ഈസ് മാഗീസ് പേ ഡേ. ഒന്നാമത് മാഗിക്ക് ശമ്പളം കിട്ടുന്ന ദിവസമാണ് ശനിയാഴ്ച. ഓൺ വിച്ച് ഷി കൻ എൻജോയ് എ മീൽ ഇൻ എ റെസ്റ്റോറൻറ്റ്. ആ ഒരു ദിവസം അവൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഭാഗ്യമുള്ള ദിവസമാണ്. സാറ്റർഡേ നൈറ്റ് ഇസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നെയ്ബർഹുഡ്സ് ലൈക്ക് ലാംബത്ത്. മറ്റൊരു കാരണം, ലാംബത്ത് ഏരിയയിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ് സാറ്റർഡേ. ഇറ്റ് ഈസ് എ ഡേ വെൻ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ആസ് ദേ റിസീവ് ദർ വേജസ്. കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ശനിയാഴ്ച ദിവസം സാലറി കിട്ടുന്നത് കൊണ്ട് അവർ ആ ദിവസം ഇത്തിരി ആഘോഷങ്ങളിൽ മുഴുകുന്ന ഒരു ദിവസമാണ്. മാഗീസ് മദർ ബേക്സ് കേക്ക്സ് ആൻഡ് സെൽസ് ദം ഓൺ സാറ്റർഡേസ് ആൻഡ് ദാറ്റ് ഇസ് ഹൗ ദേ മേക്ക് എ ലിവിങ്. മാഗിയുടെ അമ്മ ശനിയാഴ്ച ദിവസങ്ങളിൽ കേക്കുകൾ ഉണ്ടാക്കി സ്ട്രീറ്റിൽ ജനത്തിരക്കുള്ളത് കൊണ്ട് തന്നെ വിൽക്കുകയും അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. സോ സാറ്റർഡേ ഈസ് സ്പെഷ്യൽ ടു ബോത്ത് ഓഫ് ദം. അതുകൊണ്ടാണ് സാറ്റർഡേ മാഗിക്കും മാഗിയുടെ അമ്മയ്ക്കും സ്പെഷ്യൽ ആയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് മിസ്റ്റർ ഗുപ്ത ഡിസ്ക്രൈബ് ഇന്ത്യ ടു മിസ് ക്ലിഫേർഡ്. മിസ്റ്റർ ഗുപ്ത മിസ്സസ് ക്ലിഫേർഡ്, അതായത് മാഗിയുടെ അമ്മയ്ക്ക് ഇന്ത്യയെ പറ്റി എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? മിസ്റ്റർ ഗുപ്ത സെഡ് ദാറ്റ് ഇന്ത്യ വാസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. കേട്ടതുപോലെയൊന്നുമല്ല, ഇന്ത്യ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ലൈക്ക് ഇംഗ്ലണ്ട് ബട്ട് സം വാട്ട് ഹോട്ട്. ഇംഗ്ലണ്ടിലെ പോലെ വളരെയധികം തണുപ്പ് അവിടെ അനുഭവപ്പെടാറില്ല, ഒരുവിധം ചൂടുള്ള രാജ്യമാണ് ഇന്ത്യ. Of course there are tigers and snakes in India but they live in the jungles. തീർച്ചയായിട്ടും ഇന്ത്യയിൽ കടുവകളും പാമ്പുകളും ഒക്കെ ഉണ്ട്, പക്ഷെ അവ കൂടുതലായിട്ട് കാടുകളിലാണ് കാണപ്പെടുന്നത്. If they came into the places where people live they get killed. അദ്ദേഹം ഇതും കൂടി പറഞ്ഞു, അവർ നാട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ മൃഗങ്ങളെ ആൾക്കാർ കൊല്ലും എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. There are fevers in some places in India but they differ with places and seasons. പനികളും രോഗങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇന്ത്യയിൽ എല്ലായിടത്തും അവ ഇല്ല. അതും പ്രത്യേക സീസൺസിൽ മാത്രമേ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഹു വാസ് ഫ്രാൻസിസ്? വാട്ട് ഡു യു നോ അബൌട്ട് ഹിം? ഫ്രാൻസിസ് ആരായിരുന്നു, അദ്ദേഹത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? ഉത്തരം ശ്രദ്ധിച്ചോളൂ. Francis or Frank is a brother of Maggie and son of Mrs. Clifford. Francis അല്ലെങ്കിൽ ഫ്രാങ്ക് എന്ന് വിളിക്കുന്നത് മാഗിയുടെ സഹോദരനാണ്, മിസ്സസ് ക്ലിഫേർഡിൻ്റെ മകനാണ്. They both love him dearly. മാഗിക്കും അവളുടെ അമ്മയ്ക്കും ആ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ്. He is in Punjab. അദ്ദേഹം പഞ്ചാബിലാണ് ഉള്ളത്. In the regiment fighting on the northwest
നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ, പഞ്ചാബിലെ നോർത്ത് വെസ്റ്റ് അതിർത്തിയിൽ യുദ്ധത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഹി ലവ്സ് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ. ഫ്രാങ്കിന് അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയെയും വളരെയധികം ഇഷ്ടമാണ്. ഹി ഹാസ് സെൻഡ് ഹർ സിസ്റ്റർ എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഓഫ് സിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൻ കൺട്രി. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനിയത്തിക്ക് ഇന്ത്യയിലെ സിംലയിലെ മനോഹരമായ മലനിരകളുടെ പടങ്ങൾ ഉൾപ്പെട്ട ഒരു ബുക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഹീ സൂപ്പർസ്റ്റീഷ്യസ്, അദ്ദേഹം അന്ധവിശ്വാസിയായ ഒരു മനുഷ്യനാണ്. ഹീ ഓൾസോ സെൻഡ് ഹർ എ ക്രിസ്റ്റൽ റിംഗ് സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. കാരണം അദ്ദേഹം അവൾക്ക് ഒരു സ്ഫടികത്തിൻ്റെ ഒരു മോതിരം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു യോഗി കൊടുത്തതാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം അവൾക്കത് കൊടുത്തത്. ദ യോഗി ഹാഡ് ടോൾഡ് ഹിം ഇറ്റ് വാസ് എ മാജിക്കൽ റിംഗ്. ആ ഒരു സന്യാസി ഇതൊരു മാന്ത്രിക മോതിരമാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഇഫ് സംബഡി ലുക്ഡ് ഇൻ ടു ദ ക്രിസ്റ്റൽ തിങ്കിങ് ഓഫ് എ പേഴ്സൺ ഹു ഇസ് ഫാർ അവേ, ഹി ക്യാൻ സീ ദ പേഴ്സൺ ആൻഡ് വാട്ട് ഹി വാസ് ഡൂയിങ്. ആ സന്യാസി അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരാളെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ ക്രിസ്റ്റലിലേക്ക് നോക്കിയാൽ ആ ആളെ കാണാൻ പറ്റുമെന്നും ആ ആൾ ഇപ്പോൾ എന്ത് ചെയ്യുവാണെന്ന് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ക്രിസ്റ്റല് അദ്ദേഹത്തിന് ആ യോഗി കൊടുത്തത്. Maggie and Mrs. Clifford often looked into the crystal ring, but they never saw Francis. Maggie യും അവളുടെ അമ്മ മിസ്സസ് ക്ലിഫേർഡും ഈ മോതിരത്തിൽ പല പ്രാവശ്യം നോക്കിയിട്ടും ആ യോഗി പറഞ്ഞതുപോലെ ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിച്ചില്ല. Finally, we come to know that Francis was killed in war and was buried at Fort Monroe near Dera Ghazi Khan. മാത്രമല്ല ഈ കഥയുടെ അവസാനം നമ്മൾ അറിയുന്നത് ഫ്രാൻസിസ് യുദ്ധത്തിൽ മരണപ്പെട്ടുവെന്നും അദ്ദേഹത്തിൻ്റെ ശരീരം ദരാ ഖാസി ഖാൻ എന്ന പഞ്ചാബിലെ സ്ഥലത്ത് ഫോർട്ട് മൺറോയിൽ അദ്ദേഹത്തിൻ്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നതായിട്ടുമാണ് നമ്മൾ അവസാനം മനസ്സിലാക്കുന്നത്. Maggie wants the narrator to place some flowers on her brother's grave when he goes to India. Maggie's ആവശ്യം ഈ ഒരു നറേറ്റർ ഗുപ്ത ഇന്ത്യയിലേക്ക് തിരിച്ചു പോകുമ്പോൾ തൻ്റെ ബ്രദറിൻ്റെ ശവക്കല്ലറയിൽ കുറച്ച് പൂക്കൾ വെക്കണം എന്നതായിരുന്നു മാഗിയുടെ ആവശ്യം. And she pays him a shilling for that. അതിനു വേണ്ടിയിട്ട് അവൾ ഒരു ഷില്ലിംഗ്, അതായത് ഒരു ചെറിയൊരു നാണയത്തൊട്ട് അദ്ദേഹത്തിന് വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് കൊടുക്കുന്നുമുണ്ട്. It is from this sacrificial act of hers that the story gets its title. അപ്പോൾ ഈ അവളുടെ ഈ ഒരു ത്യാഗപൂർണമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയിൽ നിന്നാണ് ഈ ലെസന് ഈ ആ പേര് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് സൂപ്പർസ്റ്റീഷൻസ്, ഡു യു ബിലീവ് ഇൻ എനി? അതായത് നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ടച്ച്ഡ് ദ നറേറ്റർ ഡീപ്ലി. അതായത് കഥാകൃത്തിൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ച സംഭവം എന്തായിരുന്നു? ഉത്തരം ശ്രദ്ധിച്ചോളൂ, ഇത് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മാഗി ഹാഡ് എ വയലിൻ ആൻഡ് ഷി ലേൺ ടു പ്ലേ സം സോങ്സ് വിത്ത് ഹർ ഓൺ എഫേർട്സ്. മാഗിക്ക് ഒരു വയലിൻ ഉണ്ടായിരുന്നു, സ്വന്തം പരിശ്രമം കൊണ്ട് അവൾ അതിൽ വായിക്കാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഷീ കുഡ് നോട്ട് ഗോ ടു എനി ടീച്ചർ ടു ലേൺ വയലിൻ ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് മണി. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി വയലിൻ പഠിക്കാനുള്ള പണം അവൾക്ക് ഇല്ലായിരുന്നു. Her mother knows that Maggie has talent for playing violin. Maggie's അമ്മയ്ക്ക് അറിയാമായിരുന്നു മാഗിക്ക് നന്നായിട്ട് വയലിൻ വായിക്കാൻ അറിയാമെന്ന്. She tells the narrator that if ever their circumstances improved, she would send Maggie to have violin lessons. അപ്പോൾ അമ്മ പറയുന്നുണ്ട് എപ്പോഴെങ്കിലും തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മാഗിയെ ഒരു ടീച്ചറിൻ്റെ അടുത്ത് വിട്ട് വയലിൻ പഠിപ്പിക്കുമെന്ന്. This incident deeply touched the narrator's heart. ഈ ഒരു സംഭവമാണ് കഥാകൃത്തിൻ്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Why was Maggie unable to go to work? എന്തുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതിരുന്നത്? ഇത് കഥയുടെ അവസാന ഭാഗത്ത് വരുന്നതാണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഉത്തരം നോക്കിക്കോളൂ. Maggie was unable to go to work because
Her mother was seriously sick. അമ്മ വളരെയധികം രോഗബാധിത ആയിരുന്നതുകൊണ്ടാണ് അവൾക്ക് ജോലിക്ക് പോവാൻ സാധിക്കാതിരുന്നത്. സിൻസ് ദർ വാസ് നോബഡി ഇൻ ദ ഹൗസ് ടു ലുക്ക് ആഫ്റ്റർ ഹർ സിക്ക് മദർ, ഷീ കുഡ് നോട്ട് ഗോ ഫോർ വർക്ക്. വീട്ടിലെ അമ്മയെ നോക്കാൻ മറ്റാരും ഇല്ലാതിരുന്നതുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോവാൻ സാധിക്കാതിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ടേക്ക് സം മണി വിത്ത് ഹിം വെൻ ഹി വെന്റ് ടു സീ മിസസ് ക്ലിഫേർഡ്? എന്തുകൊണ്ടാണ് ഗുപ്ത മിസ്സസ് ക്ലിഫേർഡിനെ കാണാൻ പോയപ്പോൾ കുറച്ച് പണം കയ്യിൽ കരുതിയത്? രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. മിസ്റ്റർ ഗുപ്ത ടുക്ക് സം മണി വിത്ത് ഹിം വെൻ ഹി വെന്റ് ടു സീ മിസ്സസ് ക്ലിഫേർഡ് ബിക്കോസ് ഹിസ് ഹോസ്റ്റസ് ടോൾഡ് ഹിം ദാറ്റ് സിൻസ് മാഗി ഹാഡ് നോട്ട് ഗോൺ ഫോർ വർക്ക് ഫോർ എ വീക്ക് ആൻഡ് ഹാഡ് നോട്ട് റിസീവ്ഡ് എനി പേ. കാരണം അദ്ദേഹത്തിന്റെ ഹോസ്റ്റസ്, അതായത് അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെ ആതിഥേയ അദ്ദേഹത്തോട് പറഞ്ഞു അവള് ഒരു ആഴ്ചയായി ജോലിക്ക് പോകാത്തത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പൈസ കയ്യിൽ കരുതിയത്. ഇറ്റ് വാസ് പോസിബിൾ ദേ വർ ഇൻ ഫിനാൻഷ്യൽ ട്രബിൾ, അവര് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കും. ഇൻ ദ ലെറ്റർ മാഗി റോട്ട് ടു ഹിം ദാറ്റ് ഷി ഹാഡ് മെൻഷൻ ദാറ്റ് ഹർ മദർ വാസ് വെരി ഇൽ ആൻഡ് ഷി വാസ് നോട്ട് ഏബിൾ ടു ഗോ ഫോർ വർക്ക് ഫോർ എ വീക്ക്. കാരണം അവള് അദ്ദേഹത്തിന് എഴുതിയ കത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷി ഹാഡ് നോട്ട് ആസ്ക്ഡ് ഫോർ എനി ഫിനാൻഷ്യൽ ഹെൽപ്പ് ബട്ട് ദ ഹോസ്റ്റസ് ടു ഹൂം ദ നറേറ്റർ സ്പോക്ക് അബൌട്ട് ദ ലെറ്റർ തോട്ട് ദാറ്റ് മാഗി ആൻഡ് ഹർ മദർ മൈറ്റ് നീഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. എന്നാൽ മാഗി ആ കത്തിൽ തങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നു എന്ന് ഒരു വാക്കും സൂചിപ്പിച്ചിട്ടില്ല. പക്ഷെ ആ ഒരു ഹോസ്റ്റസിന്റെ നന്മ കൊണ്ടാണ് അവര് അത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തോടത് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒരു മാർക്കിന്റെ ആണിത്. വൈ ഡിഡ് മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി ടിക്ടോ ഇൻ ടു ദ സിറ്റിംഗ് റൂം? എന്തിനാണ് ഗുപ്തയും മാഗിയും സിറ്റിംഗ് റൂമിലേക്ക് സ്ട്രെയിറ്റ് നടന്നു പോയത്? മിസ്റ്റർ ഗുപ്ത ആൻഡ് മാഗി ടിക്ടോഡ് ഇൻ ടു ദ സിറ്റിംഗ് റൂം ബിക്കോസ് മാഗി വോണ്ടഡ് ടു ടോക്ക് ടു ഹിം ഇൻ പ്രൈവറ്റ്. അതിന് കാരണം മാഗിക്ക് അദ്ദേഹത്തോട് ഒറ്റയ്ക്ക് സംസാരിക്കണമായിരുന്നു. ടിപ്റ്റോ, അതായത് TIPTOE, ടിപ്റ്റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ട്രെയിറ്റ് നടന്നു പോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. ദേ ഡിഡ് നോട്ട് വോണ്ട് ടു ഡിസ്റ്റർബ് ദ സിക്ക് വുമൺ വിത്ത് ദർ ടോക്ക്. മാത്രമല്ല സുഖമില്ലാതിരിക്കുന്ന അമ്മയെ തങ്ങളുടെ സംസാരം ഒരു ബുദ്ധിമുട്ടാവണ്ട എന്നും കൂടി വിചാരിച്ചിട്ടാണ് അവൾ അദ്ദേഹത്തെ സിറ്റിംഗ് റൂമിൽ കൊണ്ടുപോയി പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത? മാഗി മിസ്റ്റർ ഗുപ്തയോട് ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഉത്തരം നോക്കിക്കോളൂ. മാഗി വോണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് എലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ ക്രിസ്റ്റൽ. അതായത് മാഗിയുടെ ആവശ്യം അദ്ദേഹം ഈ ക്രിസ്റ്റലിലേക്ക് നോക്കുക, GAZE എന്ന് പറഞ്ഞാൽ നോക്കുക, ഗേസ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ക്രിസ്റ്റലിൽ നോക്കിയിട്ട് അതിൽ ഒന്നും കണ്ടില്ലെങ്കിലും അമ്മയോട് പറയണം, ഫ്രാൻസിസിനെ കണ്ടു എന്നും അവൻ സുഖമായിരിക്കുന്നു എന്നും അമ്മയോട് പറയണം എന്നതായിരുന്നു മാഗിയുടെ ആവശ്യം. ഹർ മദർ വാസ് സീരിയസ്ലി സിക്ക് ആൻഡ് ഹർ സിക്നെസ് ഇസ് എഗ്രവേറ്റഡ് ബൈ ഹർ വറീസ് അബൌട്ട് ഫ്രാങ്ക് ഫ്രം ഹൂം ഷീ ഹാസ് ഇൻ ഹേർഡ് ഫോർ ലോങ്. അവളുടെ അമ്മ രോഗബാധിതയായിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവളുടെ ബ്രദറിനെ പറ്റി യാതൊന്നും അറിയാൻ പാടില്ലാത്തതിൻ്റെ ആ ഒരു വറിയിലാണ് അമ്മ ഇത്രയധികം അമ്മയുടെ രോഗം കൂടാനുള്ള കാരണം. ഇഫ് മിസ്റ്റർ ഗുപ്ത ടെൽസ് ഹർ ദാറ്റ് ഫ്രാങ്ക് ഇസ് അലൈവ് ആൻഡ് വെൽ ഇറ്റ് വിൽ ഹെൽപ്പ് ഹർ ടു റിക്കവർ. അപ്പോൾ മിസ്റ്റർ ഗുപ്ത അമ്മയോട് ഫ്രാങ്ക് സുഖമായിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ആശ്വാസം കൊണ്ട് തന്നെ അമ്മ ആ ഒരു രോഗത്തിൽ നിന്ന് കരകയറും. അതുകൊണ്ടാണ് അവൾ ഇങ്ങനൊരു ആവശ്യം ഗുപ്തയോട് പറഞ്ഞത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെയാണ്, അത് നോക്കിക്കോളൂ. വൈ വാസ് ദ ക്രിസ്റ്റൽ റിംഗ് സോ സ്പെഷ്യൽ ടു മിസ്സസ് ക്ലിഫേർഡ്? എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ ക്രിസ്റ്റൽ റിംഗ് വളരെ സ്പെഷ്യൽ ആയിരുന്നത്? ദ ക്രിസ്റ്റൽ റിംഗ് വാസ് സോ സ്പെഷ്യൽ ടു മിസ്സസ് ക്ലിഫേർഡ് ബിക്കോസ് ഇറ്റ് വാസ് സെൻറ്റ് ബൈ ഹർ സൺ ഫ്രാങ്ക് ഫ്രം ഇന്ത്യ. അതിന് പ്രധാനപ്പെട്ട കാരണം തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇന്ത്യയിൽ നിന്ന് സെൻഡ് ചെയ്തത് കൊണ്ടാണ് ആ ഒരു സ്ഫടിക മോതിരത്തിനോട് അമ്മയ്ക്ക് ഇത്ര സ്പെഷ്യാലിറ്റി തോന്നിയത്.
Frank had written that the crystal ring was given to him by a yogi. ഒരു സന്യാസിയാണ് ഈ ഒരു റിംഗ് തനിക്ക് കൊടുത്തത് എന്നാണ് ഫ്രാങ്ക് എഴുത്തിൽ എഴുതിയിരുന്നത്. The yogi had told him that the crystal ring was a magical one. അപ്പോൾ യോഗി പറഞ്ഞത് ഇതൊരു മാന്ത്രിക മോതിരമാണെന്നാണ്. If somebody looked into the crystal thinking of a person who was even far away, he could see the person and what he was doing. അപ്പോൾ ഈ റിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ അടുത്തില്ലാത്ത ഒരാളാണെങ്കിൽ കൂടി അയാളെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അയാളെ കാണാൻ പറ്റും, എന്താണ് ചെയ്യുന്നത് എന്നും കാണാൻ പറ്റും എന്നാണ് യോഗി പറഞ്ഞിരുന്നത്. മിസ്സസ് ക്ലിഫേർഡ് ബിലീവ്ഡ് ഹർ സൺസ് വേർഡ്സ്. അപ്പോൾ ഈ അമ്മ മകൻ പറഞ്ഞത് അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ പോയിന്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വാട്ട് മെയ്ഡ് മിസ്സസ് ക്ലിഫേർഡ് റിക്കവർ? മിസ്സസ് ക്ലിഫേർഡ് എങ്ങനെയാണ് രോഗമുക്തയായത്? രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. മിസ്സസ് ക്ലിഫേർഡ്സ് ഇൽനെസ് വാസ് അഗ്രിവേറ്റഡ് ബിക്കോസ് ഓഫ് ഹർ വറീസ് എബൌട്ട് ഹർ സൺ ഫ്രാങ്ക് ഫ്രം ഹൂം ഷീ ഹാഡ് നോട്ട് ഹേർഡ് ഫോർ ലോങ്. അവരുടെ രോഗം കൂടാനുള്ള കാരണം ഫ്രാങ്കിനെ പറ്റി ഒരു വിവരവും അറിയാതിരുന്നത് കൊണ്ടാണ് രോഗം അഗ്രിവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ കൂടിയത്. ഷി ഡിഡ് നോട്ട് നോ ഇഫ് ഹി വാസ് അലൈവ് ആൻഡ് വെൽ. മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അമ്മ അറിയുന്നുണ്ടായിരുന്നില്ല. മാഗി റിക്വസ്റ്റഡ് മിസ്റ്റർ ഗുപ്ത ടു ലുക്ക് ഇൻ ടു ദ ക്രിസ്റ്റൽ റിംഗ് ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹി സോ നത്തിങ് ഇൻ ദ ക്രിസ്റ്റൽ റിംഗ്. അപ്പോൾ മാഗി ആവശ്യപ്പെട്ടത് ക്രിസ്റ്റൽ റിംഗിൽ നോക്കിയിട്ട് മകൻ സുഖമായി ഇരിക്കുകയാണ് എന്ന് പറയണമെന്നായിരുന്നു. ഗുപ്ത ഡിഡ് അക്കോർഡിംഗ്ലി ആൻഡ് ദിസ് മെയ്ഡ് മിസ്സസ് ക്ലിഫേർഡ് റിക്കവർ ഫ്രം ഹർ ഇൽനെസ്. അപ്പോൾ ഗുപ്ത മാഗി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കള്ളം അമ്മയോട് പറഞ്ഞു. ആ ഒരു കാരണം കൊണ്ടാണ് അമ്മ രോഗത്തിൽ നിന്ന് മുക്തയായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വൈ വാസ് മിസ്റ്റർ ഗുപ്ത അഷേംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫേർഡ്? എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത മിസ്സസ് ക്ലിഫേർഡിന്റെ മുഖത്ത് നോക്കാൻ ലജ്ജിച്ചത്? ഉത്തരം നോക്കിക്കോളൂ. മിസ്റ്റർ ഗുപ്ത വാസ് അഷേംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫേർഡ് ബിക്കോസ് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഹി ടോൾഡ് ഹെർ ദാറ്റ് ഹി വാസ് അലൈവ് ആൻഡ് വെൽ. കാരണം ഗുപ്ത ഫ്രാങ്ക് സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് യഥാർത്ഥത്തിൽ ഫ്രാങ്ക് മരിച്ചു പോയിരുന്നു. സിൻസ് ഹി ഹാഡ് ടോൾഡ് ഹെർ എ ലൈ ഹി വാസ് അഷേംഡ് ടു ഫേസ് ഹെർ. അദ്ദേഹം ഒരു കള്ളമാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് അദ്ദേഹം അവരുടെ മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിന് ഒരു ലജ്ജ തോന്നിയത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാർക്കിൻ്റെയാണ്. വാട്ട് വാസ് ദ പ്രോമിസ് ഗിവൺ ടു മാഗി? മാഗിക്ക് കൊടുത്ത പ്രോമിസ് എന്തായിരുന്നു? The promise given to Maggie was that the narrator, that is Mr. Gupta, would visit the grave of her brother at Fort Munro near Daragasi Khan when he goes to India. അദ്ദേഹം കൊടുത്ത പ്രോമിസ് ഇന്ത്യയിൽ പോകുമ്പോൾ ഡെറാഗാസി ഖാൻ എന്ന പഞ്ചാബ് അതിർത്തിയിലുള്ള സ്ഥലത്തിലെ ഫോർട്ട് മൺട്രോയിൽ സ്ഥിതി ചെയ്യുന്ന അവളുടെ ബ്രദറിന്റെ ശവക്കല്ലറ ഞാൻ സന്ദർശിച്ച് അവിടെ പൂക്കൾ അർപ്പിക്കാം എന്നായിരുന്നു അദ്ദേഹം കൊടുത്ത പ്രോമിസ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മാഗി ഗിവ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത? മാഗി എന്തുകൊണ്ടാണ് ഒരു ഷില്ലിംഗ് മിസ്റ്റർ ഗുപ്തയ്ക്ക് കൊടുത്തത്? മാഗി ഗേവ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പ്ലേസ് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ് അറ്റ് ഫോർട്ട് മൺട്രോ നിയർ ഡെറാഗാസി ഖാൻ വെൻ ഹി ഗോസ് ടു ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഉത്തരം അറിയാമെന്ന് വിചാരിക്കുന്നു. ആ ഷില്ലിംഗ് കൊണ്ട് പൂക്കൾ വാങ്ങി ആ ശവക്കല്ലറയിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ഷില്ലിംഗ് കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എക്സ്പ്ലെയിൻ ദ റീസൺ വൈ മിസ്റ്റർ ഗുപ്ത അക്സെപ്റ്റഡ് ദ ഷില്ലിംഗ്. എന്തുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത ആ ഒരു തുച്ഛമായിട്ടുള്ള പണം അവളിൽ നിന്ന് വാങ്ങിയത്? ഉത്തരം ഇങ്ങനെയാണ്. ഇനിഷ്യലി മിസ്റ്റർ ഗുപ്ത വോണ്ടഡ് ടു ഗിവ് ബാക്ക് ദ ഷില്ലിംഗ് ടു മാഗി ടെല്ലിംഗ് ഹർ ദാറ്റ് ദർ വർ പ്ലെന്റി ഓഫ് ഫ്ലവേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഹി കുഡ് ഗെറ്റ് സം ഫ്ലവേഴ്സ് ഫ്രീ ടു പ്ലേസ് ദം ഓൺ ഹർ ബ്രദേഴ്സ് ഗ്രേവ്. ആദ്യം അദ്ദേഹം വിചാരിച്ചത് ഇന്ത്യയിൽ ധാരാളം വൈൽഡ് ഫ്ലവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ കാശിൻ്റെ ആവശ്യമില്ല, ആ പൂക്കൾ ഉപയോഗിച്ച് ആ ഗ്രേവിൽ ശവക്കല്ലറയിൽ വെക്കാം എന്നാണ് അദ്ദേഹം ആദ്യം മനസ്സിൽ വിചാരിച്ചത്. ബട്ട് ദിസ് വുഡ് ഡിപ്രൈവ് ദ ഗേൾ ഓഫ് ഹർ ജോയ് ഓഫ് സാക്രിഫൈസ് ഷി വാസ് മേക്കിംഗ് ഫോർ ഹർ ഡെഡ് ബ്രദർ.
ഇങ്ങനെ ചെയ്താൽ അവൾ അനുഭവിച്ച ആ ഒരു ത്യാഗം ആ ഒരു ഷില്ലിങ് തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ കല്ലറയിൽ പൂക്കൾ വാങ്ങി വെക്കാനായിട്ട് അവൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ ഒരു ഷില്ലിങ്ങിൻ്റെ വില കുറച്ച് കാണുന്നത് പോലെ ആയിപ്പോകും. സോ മിസ്റ്റർ ഗുപ്ത അക്സെപ്റ്റഡ് ദ ഷില്ലിങ് അതുകൊണ്ടാണ് മിസ്റ്റർ ഗുപ്ത അവളിൽ നിന്നും ആ ഷില്ലിങ് കൈപ്പറ്റിയത്. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ലെസൺ വിത്ത് ദ സാക്രിഫൈസ് ഷി വാസ് മേക്കിംഗ് GRIEF ഗ്രീഫ് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. അവളുടെ മനസ്സിലുള്ള ദുഃഖഭാരം അവളുടെ ആ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ആ ഒരു ത്യാഗം കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ആ ഒരു ഷില്ലിങ് കൊടുക്കുന്ന ആ ഒരു ത്യാഗം ത്യാഗത്തോടുകൂടി അവളുടെ ഹൃദയഭാരം അല്പം കുറയും. ടു ഏൺ എ ഷില്ലിങ് ഷീ ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക് അപ്പൊ ആ ഒരു ഷില്ലിങ് സമ്പാദിക്കാൻ വേണ്ടി അവൾ ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി മറ്റ് ആക്ടിവിറ്റി ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇറ്റ് ഈസ് നൈദർ ദ സെയിം എവ്രിവേർ നോർ ദ സെയിം ഓൾ ദ ഇയർ അറൗണ്ട് ഇൻ ഇന്ത്യ വൈ. അതായത് ഈ ടെക്സ്റ്റിനകത്തുള്ള ചില സെന്റൻസുകൾ കൊടുത്തിട്ട് അതിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണിതൊക്കെ. ഉത്തരം വായിക്കാം. ഇന്ത്യ ഈസ് എ വാസ്റ്റ് കൺട്രി വിത്ത് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് സോൺസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ദ സെയിം എവ്രിവേർ നോർ ഇറ്റ് ഈസ് ദ സെയിം ഓൾ ഇയർ അറൗണ്ട്. അതായത് കാലാവസ്ഥയെ പറ്റിയിട്ട് മിസ്റ്റർ ഗുപ്ത മാഗിയോട് പറഞ്ഞു കൊടുക്കുന്ന വാചകമാണിത്. പനിയെ പറ്റി പേടിക്കാനൊന്നുമില്ല, ഇവിടെ ഇന്ത്യയിൽ എല്ലായിടത്തും ഒന്നും ഫീവേഴ്സ് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ക്ലൈമാറ്റിക് ചേഞ്ചുകളോട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും എന്നൊക്കെ പറയുന്ന ഭാഗമാണിത്. അടുത്തത്, വൈ ഡിഡ് നറേറ്റർ ഡിസൈഡ് ടു ടേക്ക് ദ ഷില്ലിങ് ഗിവൺ ബൈ മാഗി. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. അടുത്തത്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫെയ്ത്ത് ഇൻ ദ സ്റ്റോറി. അതായത് ഈ കഥയിൽ ഫെയ്ത്ത് അല്ലെങ്കിൽ പിന്നെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഭക്തി അല്ലെങ്കിൽ വിശ്വാസം, വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ആ ഒരു അന്ധവിശ്വാസത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫെയ്ത്ത് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ വിശ്വാസത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. മിസ്സസ് ക്ലിഫർഡ് ബിലീവ്സ് ദാറ്റ് ഇന്ത്യൻസ് ക്യാൻ സീ തിങ്സ് ഇൻ ക്രിസ്റ്റൽ. ഇന്ത്യക്കാർക്ക് പലർക്കും ഇന്ത്യക്കാരിൽ കുറേ പേര് യോഗിമാരാണെന്നും അവർക്ക് മാന്ത്രിക ശക്തികളുണ്ടെന്നും മാന്ത്രിക മോതിരങ്ങളുണ്ടെന്നും ഒക്കെ അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ ഈ അമ്മയ്ക്ക് ഉണ്ട്. വെൻ ദ നറേറ്റർ ടെൽസ് ഹർ ദാറ്റ് ഹി ക്യാൻ സീ ഹർ സൺ അലൈവ് ആൻഡ് വെൽ ഇൻ ദ ക്രിസ്റ്റൽ ഷീ റിക്കവേഴ്സ് ഫ്രം ഹർ ഇൽനെസ്. ഈ കഥയിലൂടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ക്രിസ്റ്റലിൽ നോക്കിയിട്ട് താൻ മിസ്സസ് ക്ലിഫോർഡിൻ്റെ മകനെ കണ്ടു എന്ന് കള്ളം പറയുമ്പോൾ തന്നെ അമ്മ രോഗത്തിൽ നിന്ന് മുക്തയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ ആഴത്തിൽ വേരിറങ്ങിയിട്ടുള്ള ഈ ഒരു അന്ധവിശ്വാസം നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇന്ത്യക്കാർ മാത്രം, സാധാരണ ലോകമെമ്പാടും ഇന്ത്യയാണ് ഒരു അന്ധവിശ്വാസത്തിൻ്റെ നാടായിട്ട് കണക്ക് കൂട്ടുന്നത്. എന്നാൽ മറ്റ് രാജ്യങ്ങളിലും അന്ധവിശ്വാസമുള്ളവർ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു എസ്സേ ക്വസ്റ്റ്യൻ നോക്കാം. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് മാഗി എന്ന് പറഞ്ഞാൽ മാഗിയുടെ സ്വഭാവത്തിനെ പറ്റി ഒരു എസ്സേ എഴുതാനാണ്. അപ്പോൾ ഈ നിങ്ങൾ കേട്ടിരിക്കുന്ന ഈ പോയിന്റ്സുകളിൽ നിന്ന് ഈ ഒരു എസ്സേ എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിനകത്തുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും എസ്സേസും ആയിട്ട് വരുന്നത്. മറ്റൊരു എസ്സേ പറയാം. വിച്ച് കാറ്റഗറി ഡസ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ബിലോങ് ടു. അതായത് കാറ്റഗറി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് അനക്ഡോട്ട് എന്ന് പറയുന്നത് ഒരു ആൻ ഇൻട്രസ്റ്റിംഗ് ഓർ അമ്യൂസിംഗ് സ്റ്റോറി അബൌട്ട് എ റിയൽ പേഴ്സൺ ഓർ ഇവൻറ്റ്. ഒരാളെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ അനക്ഡോട്ട് വിഭാഗത്തിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ പറ്റി എഴുതാനായിട്ടാണ് ഇങ്ങനൊരു ചോദ്യം വന്നിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത്രയുമൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ ഒരു ലെറ്റർ എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരും. അതായത് ഒരു സാമ്പിൾ ഞാൻ വായിക്കാം. വെൻ ഐ ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി ഐ ഷാൽ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആൻഡ് റൈറ്റ് ടു യു. എ ഫ്യൂ വീക്സ് ലേറ്റർ ആഫ്റ്റർ ദ ഡിപ്പാർച്ചർ ഓഫ് ദ നറേറ്റർ മാഗി റിസീവ്സ് എ ലെറ്റർ ഫ്രം ഹിം. വാട്ട് മൈറ്റ് ബി ദ കണ്ടന്റ് ഓഫ് ദ ലെറ്റർ ഡ്രാഫ്റ്റ് എ ലെറ്റർ അസ്യൂമിംഗ് ദ
ദാറ്റ് യു ആർ ദ നറേറ്റർ നറേറ്റർ ഇന്ത്യയിൽ പോയതിനു ശേഷം മാഗിക്ക് ഒരു കത്തെഴുതുന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങളോട് ഒരു കത്തെഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു ഇൻഫോർമൽ ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതണം. ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ജസ്റ്റ് പറയാം. ആദ്യം നിങ്ങളുടെ അഡ്രസ്സാണ്, അതായത് എഴുതുന്ന ആളുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, അവിടെ പേര് വെക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് കൊടുക്കേണ്ട ഡേറ്റ് ആണ്. ഡേറ്റ് എഴുതുമ്പോൾ മന്തിൻ്റെ പേര്, അതായത് സെപ്റ്റംബർ ആണെങ്കിൽ സെപ്റ്റംബർ, അങ്ങനെ മന്തിൻ്റെ പേര് എഴുതണം. മൂന്നാമത് ഡിയർ എന്ന് പറഞ്ഞിട്ട് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക. രണ്ടോ മൂന്നോ പാരഗ്രാഫുകളിൽ ലെറ്റർ എഴുതുക. ലെറ്റർ കഴിഞ്ഞതിന് ശേഷം കൊടുക്കേണ്ടത് യുവേഴ്സ് ലവിംഗ്ലി അല്ലെങ്കിൽ യുവേഴ്സ് അഫെക്ഷനേറ്റ്ലി, പിന്നെ എഴുതിയ ആളുടെ പേര്. ഇത്രയുമാണ് ലെറ്ററിൻ്റെ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതണം. അപ്പോൾ ഇത്രയുമാണ് നോട്ട്സിൻ്റെ എക്സ്പ്ലനേഷൻ. താങ്ക് യു.